ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയ ഒരു നല്ല കിട്ടു കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം നമ്മുടെ കടല ഞാനൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. 2 സവാള ഇതേപോലെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നല്ല എരിവുള്ള പച്ചമുളക് ഒരു 4-5 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിനെടുത്തിട്ടുണ്ട്. ഒരു 6-7 വെളുത്തുള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും അതിനൊത്ത് വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രത്തോളം റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഈ ഒരു സ്പൂണിൻ്റെ വലുപ്പത്തിൽ 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂണ് ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇതേപോലെയല്ല ഇടുന്നത്, അപ്പോൾ നല്ലൊരു വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് കിട്ടുന്നതിനായിട്ടാണ് കേട്ടോ. ഒരു പാൻ ചൂടാക്കി അതിനുശേഷം തീ ഓഫാക്കുക, എന്നിട്ട് നമ്മുടെ പൊടികൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും, തീ ഓഫാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതൊന്ന് വാട്ടി ഇതേപോലെ എടുക്കുക. അപ്പോൾ ഒരു വറുത്തൊരു മണം നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു വറുത്തരച്ച കറിയുടെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ കടലക്കറിക്ക്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടല വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് മുഴുവനൊന്നും ഇടുന്നില്ലേ, അതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ചിടുകയാണ്. വെളുത്തുള്ളി കുറച്ചിടുന്നുണ്ട്, ഇഞ്ചി കുറച്ചിടുന്നുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 4-5 വിസിലാകുന്നവരെ, നിങ്ങളുടെ ആ കടല വേകുന്നവരെ നിങ്ങളൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുറിച്ച് വെച്ചിരുന്ന, നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പില, പച്ചമുളക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവാളയും കൂടെ 2.5 സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറി നല്ല വഴണ്ട് നന്നായിട്ട് കിട്ടുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. എന്നാലേ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളേ. അപ്പം നമ്മുടെ സവാളയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്, നല്ല പിന്നെ സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മാറി കിട്ടിയാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഓരോ സ്റ്റേജിലും നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് വേറെ വേറെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നന്നായിട്ട് വഴൻ്റെ കളർ മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. ഓൾറെഡി നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആയിട്ട് നന്നായിട്ടൊന്ന് അഴറ്റി കൊടുത്ത് പെട്ടെന്ന് തന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ കടല ഇട്ട് കൊടുക്കുവാണേ. കാരണം ഓൾറെഡി പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം മൂക്കാനൊന്നും നിൽക്കണ്ട, വേഗം തന്നെ നമ്മുടെ കടല വേവിച്ച് വെച്ചിരുന്ന അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടുന്നത്ര ചാറൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിക്കുക. അപ്പോൾ ആ ചാറ് വറ്റുന്നതനുസരിച്ച് അത് നന്നായിട്ട് കുറുകി കിട്ടും. ഉണ്ട്, നമ്മുടെ കടലക്കറി നല്ല കിട്ടിലൻ ടേസ്റ്റിലുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കടലക്കറിയാണേ. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വറുത്തരയ്ക്കാതെ തന്നെ നല്ല അടിപൊളി വറുത്തരച്ച ടേസ്റ്റിൽ നമുക്ക് ഈ കടലക്കറി കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.